ആനക്കമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നവംബർ 17 ആരംഭിക്കും. ഏറ്റെടുത്ത ഭൂമിയുടെ നഷ്ടപരിഹാര തുക വിതരണവും ഉടൻ നടക്കുമെന്നാണ് വിവരം. തിരുവമ്പാടി മണ്ഡലം നവകേരള സദസ് പദ്ധതി പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ഇടയാക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. നവംബർ 26 തിരുവമ്പാടി നിയോജകമണ്ഡലം തല നവകേരള സദസ് മുക്കത്ത് നടക്കുമ്പോൾ മണ്ഡലം നേരിടുന്ന നിരവധി വികസന പ്രവർത്തനങ്ങളും അതിൽ ചർച്ചയാവും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളുടെ സമഗ്ര വികസനത്തിനൊതുങ്ങുന്ന ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിന് വേണ്ടി ഏറ്റെടുത്ത ഭൂമിയുടെ നഷ്ടപരിഹാര തുക ഉടൻ വിതരണം ചെയ്യുമെന്നാണ് വിവരം. നവംബർ 26 നടക്കുന്ന തിരുവമ്പാടി മണ്ഡലം തല നവകേരള സദസ്സിന് മുമ്പ് നഷ്ടപരിഹാര വിതരണം തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. നവംബർ 17 മുതൽ 23 വരെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കും. അതിനുശേഷം ജില്ലാ കലക്ടർ നഷ്ടപരിഹാര തുക സ്ഥലമുടമകളുടെ അക്കൗണ്ടിലേക്ക് കൈമാറും. ഇതോടെ പദ്ധതി പ്രവർത്തനങ്ങൾക്കും വേഗത കൂടും. തിരുവമ്പാടി നെല്ലിപ്പൊയിൽ വില്ലേജുകളിൽ ഉൾപ്പെട്ട 11 ഹെക്ടർ ഭൂമിയാണ് തുരങ്കപാതയ്ക്കും അനുബന്ധ റോഡ് നിർമ്മാണത്തിനും വേണ്ടി ഏറ്റെടുക്കുന്നത്. 28 സ്ഥല ഉടമകൾക്കാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം 2024 മാർച്ച് മാസത്തിലാണ് നടക്കുക. പാരിസ്ഥിതിക അനുമതി പഠനങ്ങൾ ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നും അനുമതി ഈ വർഷം അവസാനത്തോടുകൂടി ലഭ്യമാക്കാൻ കഴിയുമെന്നും ടണലിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിക്കുവാനും 4 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയും വിധം പ്രവൃത്തികൾ ത്വരിതപ്പെടുത്തുവാനുമാണ് പദ്ധതിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയ പ്രധാന പദ്ധതികളിലൊന്നായ തുരങ്കപാത സ്ഥലമെടുപ്പ് ഉൾപ്പെടെ അതിവേഗം മുന്നോട്ട് പോവുകയാണ്. തുരങ്കപാതയ്ക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പ്രാഥമിക അനുമതിയും ലഭിച്ചിരുന്നു. പദ്ധതിക്കായി ഉപയോഗിക്കുന്ന വനഭൂമിക്ക് പകരം 17.263 ഹെക്ടർ ഭൂമിയിൽ വനം വെച്ച് പിടിപ്പിക്കണമെന്ന നിർദ്ദേശത്തോടെയാണ് മന്ത്രാലയം അനുമതി നൽകിയത്. സൗത്ത് വയനാട് ഡിവിഷനിൽപ്പെട്ട ചുള്ളിക്കാട്, കൊള്ളിവയൽ, മടപ്പറമ്പ്, മണൽവയൽ വില്ലേജുകളിൽ വനംവകുപ്പ് ഏറ്റെടുത്ത ഭൂമിയിൽ മരങ്ങൾ വെച്ചു പിടിപ്പിക്കാനാണ് തീരുമാനം. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കിറ്റ്കോ നടത്തിവരുന്ന പരിസ്ഥിതി ആഘാത പഠനവും ജൂലൈ മാസത്തോടെ പൂർത്തിയായി. പാതയ്ക്ക് 2,238 കോടി രൂപയുടെ ഭരണാനുമതി നേരത്തെ ലഭിച്ചതാണ്. 8.735 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് തുരങ്കം നിർമ്മിക്കുന്നത്. 10 മീറ്റർ വീതിയുള്ള ഇരട്ട തുരങ്കങ്ങളാണ് നിർമ്മിക്കുക. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം സാമൂഹികാഘാത പഠനം നടത്തുന്നതിനായി കണ്ണൂർ ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനായിരുന്നു സർക്കാർ ചുമതല നൽകിയിരുന്നത്. ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ സെക്ഷൻ 5 പ്രകാരം ബാധിക്കപ്പെടുന്ന കുടുംബങ്ങളുടെ അവലാതികൾ കേൾക്കുന്നതിന് പബ്ലിക് ഹിയറിംഗും പൂർത്തീകരിച്ചതാണ്. താമരശ്ശേരി ചുരത്തിനു ബദലായി കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാമ്പൊയിൽ നിന്ന് ആരംഭിച്ച് വയനാടിലെ കള്ളാടിയിൽ എത്തുന്നതാണ് തുരങ്കപാത. 16 കിലോമീറ്ററാണ് പാതയുടെ മൊത്തം ദൈർഘ്യം കണക്കാക്കുന്നത്. തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാർച്ച് മാസത്തിൽ തുടക്കമാവുമ്പോൾ തിരുവമ്പാടി മണ്ഡലം കാത്തിരിക്കുന്ന ഏറെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി തന്നെയാണ് യാഥാർത്ഥ്യമാവാൻ പോകുന്നത്. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.